മനുഷ്യൻ വായിച്ചു വളരണം, ശുചിത്വം പാലിക്കണം, നല്ല ഗൃഹസ്ഥനാകണം, വൃക്ഷങ്ങളെ സ്നേഹിക്കണം, എത്രയെത്ര ഗുരുവചനങ്ങൾ. വ്യവസായം വളരുന്നത് നാടിൻ്റെ വികസനത്തിന് എന്ന് പറഞ്ഞ ഏകസ്വരം എല്ലാം മഹാഗുരുവിൻ്റെ ആശയങ്ങൾ, നമുക്ക് അത് പാലിക്കാം. ഗുരുധർമ്മം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാഗുരു അഭിമാനപൂർവം സമർപ്പിക്കുന്നു. അമ്മേ, പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഗുരുസ്വാമി എപ്പോഴാണ് എത്തുക? തൃപ്പാദങ്ങൾക്കറിയാം ശുഭമുഹൂർത്തം. ശിവരാത്രി ദിനം പുണ്യമാകട്ടെ. അമ്മയുടെ വാശി ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. വാശിയിലാണ് തുടക്കം. പക്ഷേ ഇപ്പൊ അതൊരു നിയോഗമാണെന്ന് മനസ്സിലായി. മഹാഗുരുവിന്റെ സൂചനകൾ, കരുത്ത് അതാണ്. വേലായുധൻ നട, ഉച്ചനീചത്വങ്ങൾ ഉടയണം, എല്ലാവരും സമന്മാരാകണം. ഇതൊരു വിപ്ലവമാകട്ടെ. അമ്മേ, മുഹൂർത്തമായി. സുബ്രഹ്മണ്യനാണ് ശിവപെരുമാളിന്റെ പ്രിയപുത്രൻ. ശിവനെ തെക്കിന് പരിചയപ്പെടുത്തിയ ആദ്യ ഗുരുനാഥൻ. ജ്ഞാനപ്പഴ മാധുര്യം അശരണർക്ക് പകർന്ന മഹത്ത്. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, എല്ലാവർക്കും വരാം, തൊഴാം, സുബ്രഹ്മണ്യസ്വാമിയുടെ കടാക്ഷം നേടാം. തൈപ്പൂയവും വൈകാശി വിശാഖവും ഷഷ്ടിയുമെല്ലാം ഇവിടെ നടക്കട്ടെ. വേലവൻ, വേലായുധൻ, വേലായുധൻ നട. നയനങ്ങളാമിന്ദു ബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കണ്ണമണ്ഡല മണ്ഡലീകൃത ഗന്ധപാളിയുമെന്നൂടെ കണ്ണിണയ്ക്കു തിഥീഭവിക്കണമെപ്പോഴും ഗുഹപാകിമാ. നയനങ്ങളാമിന്ദു ബിംബമോ
മുഖങ്ങളും തിരുനാസികാവലിയും തഥാ കർണമണ്ഡല മണ്ഡലീകൃത ഗന്ധപാളിയുമെന്നൂടെ കണ്ണിണയ്ക്കു തിഥീഭവിക്കണമെപ്പോഴും ഗുഹപാകിമാ. മഹാഗുരു മഹാഗുരു സ്വാമി സ്വാമി അത്താഴം കഴിക്കാൻ വരുന്നില്ലേ? ഭൈരവൻ ഇരിക്ക ഇരിക്ക. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? ആയുസ് പോകുന്നതേത് മറിവിയില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ നാം ഒരിക്കലും കാണാത്ത അനുഗ്രഹദായിനിയാണ് നിദ്രാദേവി. വിശപ്പിനേക്കാൾ അസഹ്യമാണ് നിദ്ര. അത് സ്വാമി പറഞ്ഞത് ശരിയാ. ഒരു ദിവസം ആ ദേവി കടാക്ഷിച്ചില്ലെങ്കിൽ ജീവിതം നരകതുല്യമാവും. മനസ്സാകുന്ന കുരങ്ങന്റെ വികൃതികൾ ഉറക്കത്തിലടങ്ങുന്നു. ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവനും നിദ്രാദേവിയുടെ അനുഗ്രഹം വേണ്ടെന്ന് വയ്ക്കുന്നില്ല. അറ്റാൽ ഇരുളിലിരിക്കൂ, അറ്റോ നിവനെന്നുരക്കിലല്ലലറും, ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ട് വിലസിയിടുമോ. ഗാഠനിദ്രയെപ്പറ്റി മുമ്പ് സ്വാമി പറഞ്ഞത് ഓർമ്മ വരുന്നു. ഗാഠനിദ്ര അതിശയകരമായൊരു അനുഭവമാണ്. സുഖിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഇന്ദ്രിയങ്ങളോ വിഷയങ്ങളോ ഒന്നും അവിടെയില്ല. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ സാധാരണ? നിദ്രാദേവിയുടെ മടിയിൽ സർവജ്ഞനും ധീരയോധാവും കേവലം ഒരു ശിശു മാത്രം. നിദ്രയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്ന നിദ്ര ഭൈരവനോട് പിണങ്ങും. അത് ശരിയാ, ഉറക്കം വന്ന് തുടങ്ങുന്നു. ഭൈരവൻ ഉറങ്ങിക്കോളൂ. പല ദിവസങ്ങളിലും ഇത് പതിവ. ഗുരുസ്വാമി ഇതെങ്ങോട്ട് പോയി? പുറത്തിറങ്ങി നോക്കിയാലോ? എന്തിനാ ഭൈരവന് ഇങ്ങോട്ട് പോന്നത്? ഇങ്ങനെ വരരുത്. ഞാൻ സ്വാമിയെ കാണാതെ പുറത്തിറങ്ങിയതാ.
ആകാംക്ഷ ഇവിടെ എത്തിച്ചതാ. ഭൈരവ, നമ്മെ കാണാൻ ചിലർ വന്നു പോയതാ. യോഗികൾക്കും സിദ്ധന്മാർക്കും ആകാശഗമനം സാധ്യമോ? അത് സാധിക്കുമോ സ്വാമി? എന്തുകൊണ്ട് സാധിച്ചൂടാ? സാധിക്കാത്ത കാര്യങ്ങൾ മഹാത്മാക്കൾ പറഞ്ഞു വച്ചിട്ടില്ല. അവർക്ക് നമ്മോട് കള്ളം പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. ഞാൻ വരാൻ പാടില്ലായിരുന്നു. മനുഷ്യ സഹജമായ ജിജ്ഞാസ ബാധിച്ചു. ആ കാഴ്ച കണ്ട് പഞ്ചപുച്ഛമടക്കി നിന്നുപോയി. സിദ്ധന്മാരും സാധ്യന്മാരും വരും. അവർക്ക് ഹിതമായ ഇടങ്ങളിലൊക്കെ സ്വാമിക്കൊപ്പം ജീവിക്കുന്നു. പഴയ അവിവേകം ഇപ്പോഴും മാറിയിട്ടില്ല. സാരമില്ല, ആരോട് ഇതൊന്നും പറയണ്ട. ഭൈരവനെ തന്നെ. ഇല്ല, ആരോടും പറയില്ല സ്വാമി. ദൂരെ നിന്ന് നോക്കുന്നയാൾക്ക് തീയൊരു കൗതുകമായിരിക്കും. തൊട്ടു നോക്കിയാലേ ചൂടനുഭവിച്ചറിയാനാവൂ. അതുപോലെയാ സിദ്ധികളും. പോയിട്ട് അത്യാവശ്യം ഉണ്ട് ആശാട്ടി. ആശാട്ടിയോ? ആ പേര് കഴുതകൾക്ക് കൂടി ചേരില്ലെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ ആശാട്ടി? അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? ഉത്സവ പറമ്പി നാട്ടി ഓടിച്ചതും നാണം കെടുത്തിയതും തമാശയാ? മുന്നിലിരിക്കാനുള്ള മത്സരം. ആശാട്ടിയെ പിന്നിലിരുത്താൻ ഇവിടെ ഒരു പെണ്ണും വളർന്നിട്ടില്ല. ഒരമ്പലം പടുതെന്ന് കരുതി മെക്കിട്ട് കയറുന്നോ? വായടക്ക്, ഇനി ഒരക്ഷരം മിണ്ടരുത്. ആശാട്ടിയല്ല ക്ഷേത്രം പടിതത്, അതിന്റെ ഉടയോൻ സാക്ഷാൽ ശ്രീനാരായണ പരമഹംസരാണ്. ജാതി മതവും ഒന്നും അവിടെയില്ല. വലുതും ചെറുതുമില്ല, എല്ലാം സമന്മാർ. അവിടെ കൂട്ടിക്കൊണ്ടുവന്നത് വേലായുധനാണ്, സർവസേനാധിപതി വേലായുധൻ. തൃപ്പാദങ്ങൾ, ഗുരുതൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ച വേലായുധൻ. കളിക്കല്ലേ കളി കാര്യമാകും. ആ പിന്നെ ഉത്സവമാണ്, കഥകളി കാണാം. നളചരിതം ഈ ഷഷ്ടിക്ക് വരണം. മുൻനിരയിൽ ഞങ്ങളുണ്ടാവും. നേരത്തെ വന്ന അവിടെ തന്നെ ഇരിക്കാം, ഇല്ലെങ്കിൽ പിന്നിലിരിക്കേണ്ടി വരും. ആ പൊക്കോ. സ്വാമി എപ്പോ വരുമെന്ന് അറിയില്ല. സ്വാമി വരും വരെ നമുക്കിവിടെ ഇരുന്ന് ഭജിക്കാം. ഭക്തി നിർഭരമായ അന്തരീക്ഷം. നെയ്യാറിനെ തഴുകി വരുന്ന കാറ്റേറ്റാൽ തന്നെ ക്ഷീണമെല്ലാം മാറും. സ്വാമി കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചാരത്തിലാണെന്ന് അവിടെയുള്ള ഒരാൾ പറഞ്ഞു കേട്ടു. എവിടെ പോയാലും എവിടെ ഇരുന്നാലും സ്വാമി ദർശിക്കാം, വല്ലാത്തൊരു തിരക്ക് തന്നെ. ശരിയാ, ഏതെല്ലാം ദേശത്തുള്ളവരാ ഇവിടേക്ക് വരുന്നത്? ചിലർക്ക് സ്വാമി ഒന്ന് ദർശിച്ചാൽ മതി, മനക്ലേശം മാറും. മറ്റു ചിലർ തങ്ങളുടെ ആവലാതികൾ ബോധിപ്പിക്കും. ആർക്കും സ്വാമിയെ കാണാം,
തങ്ങളുടെ ദുരിതങ്ങൾ പറയാം. മന്ത്രവും തന്ത്രവും മരുന്നുമൊക്കെ വശമാക്കിയതിനാൽ ആരെയും സ്വാമി നിരാശരാക്കില്ല. മുമ്പ് ഇതുപോലൊരു പ്രതിഷ്ഠയും ക്ഷേത്രവും അവർണർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. സ്വാമി അതല്ലേ കാണപ്പെട്ട ദൈവമായത്? മാടനും മറുതയും ചാമുണ്ടിയും അറുകൊലയും ഒറ്റമുലച്ചയുമായിരുന്നില്ലേ ദൈവങ്ങൾ? ആചാരങ്ങൾ പറയാതിരിക്കുക ഭേദം. അതെ, കള്ളും ചാരായും ജന്തുവലിയുമായിരുന്നു ആചാരങ്ങൾ. അതെല്ലാം സ്വാമിയല്ലേ മാറ്റിച്ചത്? സ്വാമി ശിവനെ തന്നു തൊഴുതു വണങ്ങാൻ. ശിവലിംഗം പ്രതിഷ്ഠിച്ച അമ്പലം നിർമ്മിച്ചു. കൊടും കാടായിരുന്നു ഇവിടം, സ്വാമി ആരാധന കേന്ദ്രമാക്കി. പുലിയും കരടിയും പാമ്പുകളും വിഹരിച്ചിരുന്ന സ്ഥലവാ. ആയിരം പേര് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം സ്വാമി ഒരു ദിവസം കൊണ്ട് നടപ്പാക്കി. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളാ ഈ കാണുന്നതെല്ലാം. ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണം പോലെ മറ്റൊരിടത്തും കണ്ടിട്ടേയില്ല. അരുവിപ്പുറം ക്ഷേത്രം അതിശയിപ്പിക്കുന്ന നിർമ്മാണമാ. അതേപ്പറ്റി പല വിശ്വാസങ്ങളും പറഞ്ഞേക്കുന്നുണ്ട്. എന്താണ് അത്ഭുതം? ശിവശീല പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോ വിശ്വാസികൾ സ്വാമിയോട് ക്ഷേത്രം വേണ്ടേന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോ ഗുരു എന്ത് പറഞ്ഞു? ശില്പി വൈകാതെ വരും, നിങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കോന്നു. പ്രാകൃത വേഷധാരിയും ഭക്തനെന്ന് തോന്നിക്കുന്നതുമായ ഒരു തമിഴൻ ശില്പിയായിരുന്നു ക്ഷേത്രത്തിന് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത്. മരം വിത്തിൽ ഒളിഞ്ഞിരിക്കുന്നു, കടൽ മഴത്തുള്ളിയിൽ എന്ന് സ്വാമി പലപ്പോഴും പറയാറുണ്ട്. പച്ചിലച്ചാർ, കരുപ്പുകെട്ടി, പഞ്ചസാര, കുമ്മായം എന്നിവ അരച്ചുണ്ടാക്കിയ കൂട്ടും പിന്നെ ഇഷ്ടികയും ഉപയോഗിച്ചുണ്ടാക്കിയതാണ് മേൽക്കൂര. ശില്പിയെ പിന്നീട് കണ്ടില്ലേ? ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ ശേഷം ശില്പിയെ ആരും കണ്ടിട്ടില്ല. അതേതോ ദിവ്യശില്പിയാണെന്നാ പറയപ്പെടുന്നത്. മരുത്തോമലയിൽ സാക്ഷാൽ ശിവപെരുമാളെയും പുത്രനെയും തപോബലത്തിലൂടെ ദർശിച്ച സ്വാമിക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ക്ഷേത്രത്തിന് സമീപം സന്യാസി മഠവും വിദ്യാലയവും സ്ഥാപിക്കുന്നതിനുള്ള ചെലവിലേക്കായി പണത്തിനപേക്ഷിച്ചുകൊണ്ട് സ്വാമി പലർക്കും കത്തുകൾ എഴുതി. അതിന് നല്ല പ്രതികരണം ഉണ്ടായി. ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള വ്യവസ്ഥയും ക്രമവും സ്വാമിയാണല്ലോ ചിട്ടപ്പെടുത്തിയത്. അതെ, ക്ഷേത്രകാര്യങ്ങളും ധർമ്മസ്വത്ത് കാര്യങ്ങളും നിർവഹിക്കാൻ 11 ഓഹരിക്കാരെന്ന വ്യവസ്ഥയുണ്ടാക്കി. ഓഹരി 1 100 രൂപ. അങ്ങനെ 24 ആളുകൾ ചേർന്ന് 11 ഓഹരി പൂർത്തിയാക്കി. ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് കൊടിയേറണം, ആറാട്ട് വരെ 10 ദിവസം ഉത്സവം. അതും സ്വാമി ചിട്ടപ്പെടുത്തി. ഓരോ ദിവസത്തെ ഉത്സവം ഓരോ ഓഹരിക്കാർ നടത്തണം. 11 ആൾ അടുത്ത വർഷത്തെ ആദ്യത്തെ ഉത്സവം നടത്തണം. അത് നല്ല വ്യവസ്ഥയായിരുന്നു, ഒരു പോരായ്മയില്ലാത്തത്. നമ്മുടെ ആളുകളല്ലേ, പോരായ്മയില്ലെങ്കിലും ഒരു തർക്കം ഉണ്ടായി. തർക്കോ? എന്തിന്? ആരുടെ പേര് ആദ്യം എഴുതണം എന്നുള്ളതായിരുന്നു തർക്കം. സ്വാമിക്ക് അരിശം വന്ന് കാണും. മനുഷ്യ മനസ്സ് സ്വാമിക്ക് മനക്കണക്കല്ലേ, അദ്ദേഹം ചിരിച്ചതേ ഉള്ളൂ. ഒടുവിൽ തർക്കം സ്വാമി എങ്ങനെ പരിഹരിച്ചു? പേരുകൾ ഒന്നിന് താഴെ മറ്റൊന്നായി എഴുതുന്നതിന് പകരം വട്ടമേശയ്ക്ക് ചുറ്റും ആളുകൾ ഇരിക്കുന്നത് പോലെ വൃത്താകാരത്തിൽ എഴുതിക്കോളാൻ സ്വാമി നിർദ്ദേശിച്ചു. സ്വാമി സങ്കല്പിച്ച തലത്തിലേക്ക് മനുഷ്യരെത്താൻ എത്ര തലമുറ കഴിയണം? എല്ലാ കാലത്തും പ്രവാചകന്മാരും അവതാരങ്ങളും അഭിമുഖീകരിച്ച കീറാമുട്ടി ഇത്തരം പ്രശ്നങ്ങൾ തന്നെ. അരുവിപ്പുറത്തെ കഥകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് സ്വാമിയുടെ പ്രയാണം പുതിയ സ്ഥലങ്ങളിലേക്ക്. വർക്കലയിൽ കണ്ടെന്നാണ് കേട്ടത്. വർക്കലയുടെ മുഖം മാറും. ശിവഭാവം.